ഒരു ഇന്ത്യൻ മോഡലും മിസ് വേൾഡ് 2017 മത്സരത്തിലെ വിജയവുമാണ് മാനുഷി ചില്ലർ. 1997 May 14 മാനുഷി ചില്ലർ ജനിച്ചത്. ഫെമിന മിസ് ഇന്ത്യ 2017 മത്സരത്തിൽ ഹരിയാന സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചു. മിസ് വേൾഡ് മത്സരം നേടുന്ന ഇന്ത്യയിൽ നിന്നുള്ള 6-ാമത്തെ പ്രതിനിധിയാണ് ചില്ലർ. ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ജ്വല്ലറി ഗ്രൂപ്പുകളിലൊന്നായ ക്ലബ് ഫാക്ടറി, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നിവയുൾപ്പെടെ വിവിധ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസഡറാണ് മാനുഷി ചില്ലർ. 2018 ടൈംസ് മോസ്റ്റ് ഡിസറബിൾ വുമൺ ഓഫ് ഇന്ത്യയായി ചില്ലറിനെ തിരഞ്ഞെടുത്തു. 1997 May 14 ഹരിയാനയിലെ ജജ്ജറിലെ ഒരു ഹരിയാനവി കുടുംബത്തിലാണ് ചില്ലർ ജനിച്ചത്. ചില്ലറിന്റെ പിതാവ് ഡോക്ടർ മിത്ര ബസു ചില്ലർ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയിലെ ശാസ്ത്രജ്ഞനാണ്. അമ്മ ഡോക്ടർ നീലം ചില്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് അലൈഡ് സയൻസസിലെ ന്യൂറോ കെമിസ്ട്രിയിലെ അസോസിയേറ്റ് പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റിൽ മേധാവിയുമാണ്. ന്യൂഡൽഹിയിലെ സെന്റ് തോമസ് സ്കൂളിൽ പഠിച്ച ചില്ലർ 12-ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ ഓൾ ഇന്ത്യ CBSE ടോപ്പറായിരുന്നു. ദില്ലി യൂണിവേഴ്സിറ്റിയിലെ മിറാണ്ട ഹൗസിൽ ഒരു വർഷം പഠിച്ച അവർ അവിടെ ഒരു വർഷം പൂർത്തിയാക്കിയ ശേഷം അഖിലേന്ത്യാ പ്രീ മെഡിക്കൽ ടെസ്റ്റ് പൂർത്തിയാക്കി ഭഗത് ഫൂൾ സിംഗ് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ബിരുദം പഠിക്കുന്നു. പരിശീലനം ലഭിച്ച കുച്ചിപ്പുടി നർത്തകിയാണ്. ഇതിഹാസ നർത്തകരായ രാജ, രാധാ റെഡ്ഡി എന്നിവരുടെ കീഴിൽ പരിശീലനം നേടി. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലും ചില്ലർ പങ്കെടുത്തിട്ടുണ്ട്. മത്സരത്തിൽ ചില്ലറിന്റെ യാത്ര ആരംഭിച്ചത് FBB ക്യാമ്പസ് പ്രിൻസസ് 2017 അവിടെ 2016 ഡിസംബർ കോളേജ് ഫെസ്റ്റിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്നുള്ള ഫൈനലിസ്റ്റുകളിൽ ഒരാളായി കിരീടമണിഞ്ഞു. അതിനുശേഷം 2017 ഏപ്രിലിൽ അവർ ഫെമിന മിസ് ഇന്ത്യ ഹരിയാന കിരീടം നേടി. വാർഷിക ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിൽ ചില്ലർ ഹരിയാന സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് 2017 June 25 നടന്ന ഫൈനലിൽ ഫെമിന മിസ് ഇന്ത്യ 2017 കിരീടം ചൂടി. മത്സരത്തിനിടയിൽ ചില്ലർ മിസ് ഫോട്ടോജനിക്കായി കിരീടമണിഞ്ഞു. മത്സരത്തിൽ വിജയിക്കുകയും മിസ് വേൾഡ് 2017 മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം നേടുകയും ചെയ്തു. ടോപ്പ് മോഡൽ, പീപ്പിൾസ് ചോയ്സ്, മൾട്ടിമീഡിയ മത്സരങ്ങളിൽ സെമി ഫൈനലിസ്റ്റായി മാറിയ മിസ് വേൾഡ് 2017 ചില്ലർ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ഗ്രൂപ്പ് 9-ൽ നിന്നുള്ള ഹെഡ് ടു ഹെഡ് ചലഞ്ചിന്റെ വിജയിയും ബ്യൂട്ടി വിത്ത് എ പർപ്പസ് കോ വിജയിയുമായിരുന്നു മത്സരം. ഇന്ത്യയിൽ നിന്നുള്ള മിസ് വേൾഡിൽ ഒരു ഉദ്ദേശ വിജയിയായ 4-ാമത്തെ സുന്ദരിയാണ് അവർ. ഒരു അമ്മയുടെ ജോലിയാണ് ഏറ്റവും ഉയർന്ന ശമ്പളം അർഹിക്കുന്നതെന്ന് പറഞ്ഞാണ് അവർ മത്സരത്തിൽ വിജയിച്ചത്. പ്രൊജക്ട് ശക്തിയായിരുന്നു ചില്ലറിന്റെ ബ്യൂട്ടി വിത്ത് എ പർപ്പസ് പ്രൊജക്ട്. ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. പദ്ധതിക്കായി 20-ഓളം ഗ്രാമങ്ങൾ സന്ദർശിക്കുകയും 5,000-ലധികം സ്ത്രീകൾക്ക് ചികിത്സ നൽകുകയും ചെയ്തു. നവംബർ 18, 2017 ചില്ലർ മിസ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടു. കിരീടം നേടുന്ന 6-ാമത്തെ ഇന്ത്യൻ വനിതയായി അവർ മാറി. പ്രിയങ്ക ചോപ്ര 2000 മിസ് വേൾഡ് നേടിയ ആദ്യത്തേതും. ചില്ലറിനെ വിദേശകാര്യ ചെയർമാൻ കോൺഗ്രസുകാരൻ നീൽസൺ പിൻഡോയും ദേശീയ പ്രതിരോധ സമിതിയും ക്ഷണിച്ചു. ബ്രസീൽ പാർലമെന്റ് അവളുടെ മാനുഷിക പ്രവർത്തനങ്ങൾക്ക് ബഹുമതി നൽകി. ഇന്ത്യയിലെ ഏറ്റവും അഭിലഷണീയമായ വനിതയായി ചില്ലറിനെ തിരഞ്ഞെടുത്തു. Times 50 മോസ്റ്റ് അഭിലഷണീയമായ വനിത 2017 പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തി. May 22 നടന്ന ലോക ആർത്തവ ശുചിത്വ ദിനത്തിൽ സാമൂഹിക അവബോധം സൃഷ്ടിക്കുന്നതിനായി ചില്ലർ ദില്ലിയിലെ തെരുവുകളിലൂടെ 3 കിലോമീറ്ററോളം നടന്ന് 100-ക്കണക്കിന് സ്ത്രീകളോടൊപ്പം ചേർന്നു. ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനുമായി സഹകരിച്ച് സുസ്ഥിര സാനിറ്ററി പാൾ നിർമ്മാതാക്കളായ ആക്കറാണ് പദയാത്ര സംഘടിപ്പിച്ചത്. അതിൽ പങ്കെടുക്കുകയും ചെയ്തു. Trusted tradition of 155 years, Chemanur International Jewelers.